കെവി ഗേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര വീണ്ടും ഗവിയിലേക്കാണ്. ഗവിയിൽ നമ്മുടെ ഗവിയിലെ കഥകൾ നിരവധി തവണ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഗവിയിലേക്ക് എത്തിയതാണ്. ഇന്ന് നമ്മളിവിടെ കണ്ട ആനവിശേഷങ്ങളും വന്യമൃഗങ്ങളുടെ വിശേഷങ്ങളും ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രധാനമായിട്ട് യാത്രയിൽ കണ്ടത് അഞ്ച് ആനകളുടെ ഒരു കൂട്ടത്തെയാണ്. അഞ്ച് ആനകളുടെ കൂട്ടത്തിൽ അതിൽ മൂന്ന് പിടിയാനയും ഒരു കുട്ടിക്കൊമ്പനും അല്ല ഒരു കുട്ടിയാനയും ഇത്രയും ആർക്ക് സംഘമായിരുന്നു. എന്നാലും ഈ യാത്രയിലാണെങ്കിൽ നമുക്ക് ഗവിയിൽ നിന്നും അതായത് പിന്നെ കൂട്ടിക്കർ റേഞ്ചിൽ നിന്ന് നമ്മൾ ഗവിയിലേക്ക് വരുന്ന വഴിക്കായിട്ട് കാറ്റാടിക്കുന്ന സമയത്തോടാണ് നമ്മൾ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞത്. നിങ്ങൾ ഗവിയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പിന്നെ ആനകളാണ്. എന്തായാലും മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. മഴയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഗവിയിലേക്ക് പോകുന്നതിനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതിനാൽ കൃത്യമായിട്ടും നിങ്ങളെ പരമാവധി ആൾക്കാരെ ഗവിയിലെ ഈ വന്യമൃഗ വിശേഷങ്ങളൊക്കെ കാണുവാൻ എത്തണം. ഇത്രയും പ്രകൃതി രമണീയമായ ഒരു മേഖല നമ്മുടെ ഈ പ്രദേശത്തൊന്നും ഇല്ല. മഴ ശക്തമാകുന്നു. ക്യാമറ വീഡിയോ പകർത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ കാറ്റിലേക്ക്. കൂടുതൽ ആനകളുണ്ട്. കുട്ടിക്കർ റേഞ്ചിൽ കക്കി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ട വനമേഖലയിലാണ്. അതായത് പച്ചക്കാനം, കക്കി, പമ്പ ഗവിയിലേക്ക് പോകുന്ന ഭാഗത്ത്. നമ്മളിപ്പോൾ ഗവിയിലേക്ക് പോകുന്ന റോഡിൽ നിന്നും ഏകദേശം ഒരു 20 മീറ്റർ താഴെയായിട്ടാണ് ഇപ്പോൾ ഈ ആനക്കൂട്ടം നിൽക്കുന്നത്. എൻ്റെ കാഴ്ചകൾ അവിടേക്കാണ്. പ്രധാനമായിട്ടും കാണാൻ നിൽക്കുന്ന ആനകൾക്കൊപ്പം തന്നെ പ്രധാനമായിട്ടും കാണാൻ നിൽക്കുന്നതാണ് കാട്ടുപോത്ത്. നമ്മൾ ഇതിൻ്റെ പിന്നിലേക്ക് കാണുന്ന കാട്ടുപോത്തല്ലേ ഒറ്റയാനാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 1500 കിലോയിൽ കുറയാതെ തൂക്കമുണ്ട്. നമുക്കിതിനെ കാണാം. കാരണം റോഡ് സൈഡിൽ ഗവി അടുക്കാറാകുമ്പോഴത്തേക്ക് മിക്കപ്പോഴും കാണാം. കണ്ടില്ലേ, നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുക. എൻ്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ഈ ഗവി റൂട്ടിലേക്ക് കാണുന്ന, പ്രത്യേകിച്ച് കൂട്ടിക്കർ റേഞ്ചിൽ കാണുന്ന ഈ കാട്ടുപോത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളെ വിശദീകരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമ്മൾ വീണ്ടും എത്തും. നമ്മുടെ ഈ ചാനലിൻ്റെ കരുത്തെന്ന് പറയുന്നത് നിങ്ങളുടെ പിന്തുണയാണ്. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കേ.